രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനാറിന് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടന്ന ഡേ നൈറ്റ് മാച്ച് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക വെറും നൂറ്റി എഴുപത് റൺസിന് ഓൾ ഔട്ട് ആകുന്നു പ്രഖ്യാൻ വെച്ച മൂന്നും പ്രവീൺ കുമാർ ജഡേജ ഇഷാന്ത് ശർമ്മ എന്നിവർ രണ്ടു വീതവും ആശിഷ് നെഹ്റ ഒരു വിക്കറ്റും സ്വന്തമാക്കി ശ്രീലങ്കയുടെ ടോപ്പ് സ്കോററായ ദിൽഷൻ നേടിയത് കേവലം നാൽപ്പത്തിയഞ്ച് റൺസ് മാത്രം മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയുടെ വിജയലക്ഷ്യം അമ്പത് ഓവറിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് എന്നാൽ ദിനേശ് കാർത്തിങ്ങിനെ പത്ത് റൺസിൽ ഇന്ത്യക്ക് നഷ്ടമാകുന്നു തുടർന്ന് വന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എടുക്കാതെ പുറത്ത് ഇന്ത്യ അപകടം അണക്കുന്നു എന്നാൽ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തകർത്തടിച്ച സേവാഗ് സുരേഷ് റെയ്നയോടൊപ്പം അതിവേഗം സ്കോർ ചലിപ്പിച്ചു കളി വീണ്ടും ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ കളിയുടെ ഗതിക്ക് വിപരീതമായി സുരേഷ് റെയ്നയെ പുറത്താക്കി ശ്രീലങ്ക തിരിച്ച മത്സരത്തിലേക്ക് എന്നാൽ മിസ്റ്റർ കൂൾ ധോണി എത്തിയതോടെ വീരു സ്കോറിങ്ങിൻ്റെ വേഗത ടോപ്പ് ഗിയറിൽ ആക്കുന്നു അങ്ങനെ കളിയുടെ മുപ്പത്തിനാലാം ഓവർ ഇന്ത്യയുടെ സ്കോർ നൂറ്റി അറുപത്തി ആറ് റൺസിന് നാല് വിക്കറ്റ് വിജയിക്കാനായി വേണ്ടത് അഞ്ച് റൺസ് മാത്രം ഇരുപത്തിമൂന്ന് റൺസുമായി നോൺ സ്ട്രൈക്കർ എൻഡിൽ ധോണിയും ക്രീസിൽ തൊണ്ണൂറ്റൊമ്പത് റൺസുമായി സേവാഗും സേവാഗിൻ്റെ സെഞ്ചുറിയും ഇന്ത്യയുടെ വിജയവും കാണാൻ തയ്യാറായി ഇന്ത്യൻ ആരാധകർ ബൗൾ ചെയ്യുന്നത് സ്പിന്നർ സൂരജ് രൺദീപ് ആദ്യ പന്ത് സേവാഗിനെയും വിക്കറ്റ് കീപ്പറേയും കബളിപ്പിച്ച് തേർഡ് മാൻ ബൗണ്ടറിയിലേക്ക് സേവാഗിൻ്റെ സെഞ്ചുറിക്കും ഇന്ത്യയുടെ വിജയത്തിനും കേവലം ഒരു റൺസ് മാത്രം രൺദീപിനെ സിക്സ് അടിച്ച് സെഞ്ചുറിയാക്കുമോ എന്ന കാണികളുടെ പ്രതീക്ഷ വെറുതെയായില്ല ക്രീസിന് പുറത്തിറങ്ങി സേവാഗ് പന്ത് ഗ്യാലറിയിലേക്ക് എന്നാൽ അവിടെ നടന്ന കൊടും ചതിയെപ്പറ്റി അറിഞ്ഞ ഇന്ത്യൻ ആരാധകർ തലയിൽ കൈവച്ചു രൺദീപ് എറിഞ്ഞത് നോബോൾ ഇന്ത്യ ജയിച്ചെങ്കിലും അർഹിച്ച സെഞ്ചുറി സേവാഗിന് നഷ്ടം ലൈനിൽ നിന്നും ഒരുപാട് പുറത്തായി കാൽവെച്ചെറിഞ്ഞ ആ ബോൾ ഒരു സ്വാഭാവിക നോബോൾ ആയി ആരും വിശ്വസിക്കില്ല സെഞ്ചുറി നഷ്ടമായെങ്കിലും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ വീരു സെഞ്ചുറി അടിച്ചു കഴിഞ്ഞിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം